അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പണ്ടങ്ങാണ്ടാരോ പറഞ്ഞ പോലെ ഇതിപ്പോ ഭരണപക്ഷമേത പ്രതിപക്ഷമേത എന്ന് തിരിച്ചറിയാൻ മേലാത്ത അവസ്ഥയായല്ലോ കേന്ദ്രത്തിലെ കാര്യമാണ് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള ശത്രുതാ നിലപാട് എപ്പോഴും തുടരേണ്ടതില്ലെന്നാണ് കോൺഗ്രസിലെ ചില മൂത്ത നേതാക്കളുടെ അഭിപ്രായം ഈ അഭിപ്രായങ്ങൾക്ക് മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരത്തിന്റെ അറസ്റ്റുമായി എന്തെങ്കിലും ബന്ധം തോന്നുകയാണെങ്കിൽ തികച്ചും യാദൃശ്ചികം മാത്രം ജയരാജ് നരേന്ദ്രമോദിയെ എപ്പോഴും ശത്രുവായി കാണേണ്ടതില്ലെന്നുള്ള തന്റെ വിലയേറെ അഭിപ്രായം മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം ആണ് ആദ്യം പുറത്തുവിട്ടത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ മോദി ചെയ്ത നല്ല കാര്യങ്ങൾ അംഗീകരിക്കാനുള്ള സമയമായെന്നും ഈ കാര്യങ്ങൾ കൊണ്ടാണ് മുപ്പത് ശതമാനത്തിലധികം ജനങ്ങളുടെ വോട്ടുകളുമായി അദ്ദേഹം അധികാരത്തിലെത്തിയതെന്നുമായിരുന്നു ജയറാം രമേഷിന്റെ തിയറി മോദിയുടെ ഭാഷാശൈലിയെ പുകഴ്ത്തിയും പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയെ പ്രകീർത്തിച്ചും ജയറാം മോദി സ്തുതികൾ ഒഴുകിക്കൊണ്ടിരുന്നു പി ചിദംബരത്തിനെതിരെയുള്ള സി ബി ഐ നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ പകപോക്കലാണെന്ന കോൺഗ്രസ് വിമർശനങ്ങൾക്കിടെയാണ് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി ജയറാം പ്രസ്താവന വന്നത് രാജ്യം വലിയ മാന്ദ്യത്തിലേക്ക് നീങ്ങുമ്പോഴാണ് സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ ജയറാം രമേഷിന്റെ ഈ മോദി സ്തുതി മുതിർന്ന നേതാവ് അഭിഷേക് സിംഗുവെയാണ് ജയറാം രമേശിന്റെ പിന്തുണയുമായി പിന്നീട് രംഗത്ത് വന്നത് ട്വിറ്ററിലൂടെയാണ് തന്റെ മോദി സ്നേഹം അദ്ദേഹം ജനങ്ങളെ അറിയിച്ചത് മോദിയെ മോശക്കാരനായി മാത്രം ചിത്രീകരിക്കുന്നത് ശരിയല്ലെന്ന് താൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് മോദിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തേണ്ടത് വിഷയം നോക്കിയാണ് അല്ലാതെ വ്യക്തികളെ നോക്കിയല്ല ഉജ്ജ്വല പദ്ധതി അത്തരം നല്ല കാര്യങ്ങളിൽ ഒന്നാണ് എന്നാണ് സിംഗിയുടെ ട്വീറ്റ് പിന്നീട് മോദിയെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നത് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം തിരുവനന്തപുരം എം പി ശശി തരൂർ ജയറാം രമേശ് പറഞ്ഞത് താൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായി പറയുകയാണ് മോദി നല്ലത് ചെയ്യുമ്പോൾ അതിനെ അംഗീകരിക്കണം അപ്പോൾ മാത്രമേ നമ്മുടെ വിമർശനങ്ങളിൽ വിശ്വാസ്യത വരുകയുള്ളൂവെന്നും തരൂർ പറഞ്ഞു അതായത് മറ്റുള്ളവർ മരത്തിൽ കാണുന്നതിന് മുമ്പ് താനിത് മാനത്ത് കണ്ടതാണെന്ന് ഭാര്യ ദുരൂഹമായി മരിച്ച കേസിൽ വിചാരണക്ക് ഹാജരാകും മുമ്പുള്ള ഈ പ്രസ്താവനയുടെ ടൈമിങ്ങിൽ ആരും കുറ്റം കാണരുത് കേട്ടോ കോൺഗ്രസ് നേതാക്കളുടെ മോദി അനുകൂല പ്രസ്താവന തികച്ചും വ്യക്തിപരമാണെന്നാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കലല്ല കോൺഗ്രസിന്റെ പണിയെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു അപ്പോൾ വ്യക്തിപരമായി മോദി അനുകൂലികൾ കോൺഗ്രസിൽ നിരവധി ഉണ്ടെന്നല്ലേ അതിനർത്ഥം വ്യക്തിപരമായി മോദിയെ വാഴ്ത്തിപ്പാടാം പക്ഷേ എ നിലപാട് അതല്ലത്രേ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം കുറെ കാലം ഭരിച്ച ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന്റെ ഇന്നത്തെ പരിതാപകരമായ അവസ്ഥയാണ് ഈ മോദി സ്തുതികളിലൂടെ പുറത്തുവരുന്നത് ഇനിയും മോദിയെ വിമർശിക്കണോ എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ ഇത്രയും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് സ്വന്തം നിലയും വിലയും അളക്കേണ്ട സമയം കഴിഞ്ഞു മുൻ മന്ത്രിമാരെയും കോൺഗ്രസ് നേതാക്കളെയും പ്രതികാര നടപടികളുടെ ഭാഗമായി വേട്ടയാടുന്നതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ചിദംബരത്തിന്റെ അറസ്റ്റ് ആയിരത്തി എൺപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷം നേടി രാജീവ് ഗാന്ധി സർക്കാർ അധികാരത്തിൽ വന്നിട്ടും ഭയത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ച് ജനങ്ങളെ ഭീഷണിപ്പെടുത്താൻ മുതിർന്നിട്ടില്ല എന്ന് സോണിയാഗാന്ധി വെക്കുമ്പോൾ കാര്യങ്ങളുടെ ഗൗരവം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാം ഇതിനെതിരെ ഉറക്കെ ശബ്ദിക്കാൻ പോലും കോൺഗ്രസിന് കഴിയുന്നില്ല എന്ന് മാത്രമല്ല മോദിയെ വാഴ്ത്താനാണ് നേതാക്കന്മാർ ശ്രമിക്കുന്നത് മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയപ്പാട് വേണ്ടുവെന്നാണല്ലോ കൂടുതൽ വീഡിയോകൾക്കായി അപ് ഫ്രണ്ട് സ്റ്റോറീസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക